സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2023 ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിന് നമുക്ക് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ്. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ആര്? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വെച്ചാണ് നടന്നത്? ബംഗളൂരുവിലാണ്. 75th കരസേനാ ദിനം എവിടെ വെച്ചാണ് നടന്നത്? ബംഗളൂരുവിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് വെച്ച് നടക്കുന്നത്. അത് ബംഗളൂരുവിലാണ് നടന്നത്. അടുത്ത ചോദ്യം, അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസാണ്. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ഏതാണ്? ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ഏതാണ്? ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 74th റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആര്? അബേൽ ഫത്ത അൽ സിസി ആണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബേൽ ഫത്ത അൽ സിസി ആണ് ഇന്ത്യയുടെ 74th റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത മുഖ്യ അതിഥി. ഇന്ത്യയുടെ 74th റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആര് എന്ന് ചോദിച്ചാൽ അബേൽ ഫത്ത അൽ സിസി ആണ്. ഏത് രാജ്യത്തെയാണ് എന്ന് ചോദിക്കാം. ഏതാണ്? ഈജിപ്ത് ആണ്. ഈജിപ്തൻ പ്രസിഡന്റ് അബേൽ ഫത്ത അൽ സിസി. അടുത്ത ചോദ്യം, സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി ആരുടേതാണ്? അമിതാവ് ഘോഷിന്റേതാണ്. എന്താണ്? സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഓപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി ആരുടേതാണ്? അമിതാവ് ഘോഷിന്റേതാണ്. അമിതാവ് ഘോഷ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ വിംഗ് കമാൻഡർ ദീപിക മിശ്രയാണ്. വിംഗ് കമാൻഡർ ദീപിക മിശ്ര. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് ദീപിക മിശ്ര. വിംഗ് കമാൻഡർ ദീപിക മിശ്ര. നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകൾ സൽഹൌത്തു വോനുവോ ക്രൂസെ ഹെഖാനി ജക്കാലു എന്നിവരാണ്. സൽഹൌത്തു വോനുവോ ക്രൂസെ ഹെഖാനി ജക്കാലു. നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകൾ സൽഹൌത്തു വോനുവോ ക്രൂസെ ഹെഖാനി ജക്കാലു. നാഗാലാൻഡിൽ മന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിതയാണ് സൽഹൌത്തു വോനുവോ ക്രൂസെ. നാഗാലാൻഡില് മന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിതയാണ് സൽഹൌത്തു വോനുവോ ക്രൂസെ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്. ഒലാഫ് ഷോൾസ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഒലാഫ് ഷോൾസ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദാണ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ്. അടുത്ത ചോദ്യം,
ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ്? എം വി ഗംഗാവിലാസ് ആണ്. എം വി ഗംഗാവിലാസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ്? എം വി ഗംഗാവിലാസ് ആണ്. എം വി ഗംഗാവിലാസ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ എന്നത്. അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആര്? നവ്ജ്യോത് സാവനിയാണ്. നവ്ജ്യോത് സാവനി. നവ്ജ്യോത് സാവനി. കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കുയന്ത്രം കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാരാണ്? നവ്ജ്യോത് സാവനിയാണ്. കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കുയന്ത്രം കണ്ടുപിടിച്ചതിന്. ഔറംഗാബാദിന്റെ പുതിയ പേര്? ഛത്രപതി സാംഭാജി നഗർ. ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ. ഛത്രപതി സാംഭാജി നഗർ എന്നത് ഏത് സ്ഥലത്തിന്റെ പുതിയ പേരാണ്? ഔറംഗാബാദിന്റേതാണ്. ഒസ്മാനാബാദിന്റെ പുതിയ പേര് ദാരാഷിവ്. ഒസ്മാനാബാദിന്റെ പുതിയ പേരാണ് ദാരാഷിവ്. ദാരാഷിവ് എന്നത് ഏത് സ്ഥലത്തിന്റെ പുതിയ പേരാണ്? ഒസ്മാനാബാദ്. 17th പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഇൻഡോർ. 17th പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? ഇൻഡോറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏത്? കൂവം നദി. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം നദിയാണ്. കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല. ഒഡീഷയിലെ ബിർസമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല. തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നതാണ്. ഓപ്പറേഷൻ ദോസ്ത് എന്നത് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ദോസ്ത്. ഏത് രാജ്യങ്ങളിലാണ്? തുർക്കി സിറിയ രാജ്യങ്ങളിൽ. അടുത്ത ചോദ്യം, ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ്. ശില്പി ആരാണ്? റാം വി സുധർ ആണ്. റാം വി സുധർ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. പ്രതിമയുടെ ശില്പി ആരാണ്? റാം വി സുധർ ആണ്. റാം വി സുധർ. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവർ ആരൊക്കെ? ആശിഷ് ചന്ദ്രോൽക്കറും സൂരജ് സുധീറുമാണ്. ആശിഷ് ചന്ദ്രോൽക്കർ, സൂരജ് സുധീർ. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവർ ആരൊക്കെയാണ്? ആശിഷ് ചന്ദ്രോൽക്കർ, സൂരജ് സുധീർ. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെൻ. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമർത്യ സെൻ ആണ്. അമർത്യ സെൻ. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാരൂഖ് ഖാൻ ആണ്. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാരൂഖ് ഖാൻ. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലൈവാണി. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലൈവാണി. 100+ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ പഠാൻ ആണ്. സംവിധാനം ചെയ്തത് സിദ്ധാർത്ഥ് ആനന്ദ്. 100+ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് പഠാൻ. രാജ്യത്ത് സിനിമ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം
ചെന്നൈയാണ്. രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യത്തെ വിമാനത്താവളമാണ് ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ റെയിൽ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്, ഹുഗ്ലി നദിയിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്, ഹുഗ്ലി നദിയിൽ. ഇനി 2023 തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരാണ് പറയുന്നത്. ത്രിപുരയിലെ മണിക് സാഹ, മേഘാലയയിലെ കോൺറാഡ് സാഗ്മ, നാഗാലാൻഡ് ഗെയ്ഫ്യു റിയോ, ഛത്തീസ്ഗഡിലെ വിഷ്ണു ദേവ് സായ്, കർണാടകയിലെ സിദ്ധാരാമയ്യ, മധ്യപ്രദേശിലെ മോഹൻ യാദവ്, മിസോറാം ലാൽസു ഹോമ, രാജസ്ഥാനിലെ ഭജൻലാൽ ശർമ്മ, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി. ഒന്നുകൂടി നോക്കാം. ത്രിപുരയിലെ മണിക് സാഹ, മേഘാലയയിലെ കോൺറാഡ് സാഗ്മ, നാഗാലാൻഡിലെ ഗെയ്ഫ്യു റിയോ, ഛത്തീസ്ഗഡിലെ വിഷ്ണു ദേവ്സായ്, കർണാടകയിലെ സിദ്ധാരാമയ്യ, മധ്യപ്രദേശിലെ മോഹൻ യാദവ്, മിസോറാം ലാൽസു ഹോമ, രാജസ്ഥാനിലെ ഭജൻലാൽ ശർമ്മ, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി. കോപ് ഇന്ത്യ 23 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് കോപ് ഇന്ത്യ 23 എന്നത്. ഇന്ത്യയും അമേരിക്കയും കോപ് ഇന്ത്യ 23. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് അഫിൻഡെക്സ് 2023 എന്നാണ്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് അഫിൻഡെക്സ് 23. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ്? കൊങ്കൺ 2023 ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാവികാഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ 2023 എന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതിയെ നിയമിച്ച 3 സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? അർജുൻ പാണ്ഡ്യൻ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? അർജുൻ പാണ്ഡ്യൻ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാവേരി എന്നാണ്. എവിടെ നിന്നുമാണ് സുഡാനിൽ നിന്നും ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാവേരി എന്നാണ്. ഓപ്പറേഷൻ കാവേരി. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യത്തെ വനിത സുരേഖ യാദവ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യത്തെ വനിതയാണ് സുരേഖ യാദവ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണ്? YS ജഗൻമോഹൻ റെഡ്ഡിയാണ്, ആന്ധ്രാപ്രദേശിൽ. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയാണ് YS ജഗൻമോഹൻ റെഡ്ഡി. ലോക ജനസംഖ്യയിൽ 1 രാജ്യമേതാണ്? ഇന്ത്യയാണ്. ചൈന ഇപ്പോൾ 2 ലോക ജനസംഖ്യയിൽ 1 രാജ്യം ഇന്ത്യ. ചൈനയുടെ സ്ഥാനം ഇപ്പോൾ 2. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി
ന്യൂഡൽഹിയാണ് പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബഹള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകത്തിലാണ്. നീളം 1507 മീറ്ററാണ്. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? കർണാടകത്തിലാണ്. പേരെന്താണ്? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബഹള്ളി റെയിൽവേ സ്റ്റേഷൻ. നീളം 1507 മീറ്ററാണ്. 1507 മീറ്റർ. ഒന്നുകൂടി നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഏതാണ് ആ പ്ലാറ്റ്ഫോം? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബഹള്ളി റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമിന്റെ നീളം 1507 മീറ്റർ ആണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം, ഇത് പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6 ഏതൊക്കെയാണ്? ബി ജെ പി, ഐ എൻ സി, സി പി ഐ എം, ബി എസ് പി, എൻ പി പി, എ എ പി. ബി ജെ പി, ഐ എൻ സി, സി പി ഐ എം, ബി എസ് പി, എൻ പി പി, എ എ പി. അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്? സി പി ഐ, എൻ സി പി, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കാണ് അടുത്തിടെ രാഷ്ട്രീയ ദേശീയ പാർട്ടി പദവി നഷ്ടമായത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം 5 ഘട്ടാണ്. ചെനാബിന്റെ കൈവഴിയായ 5 നദിക്ക് കുറുകെയാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം ഏതാണ്? 5 ഘട്ടാണ്. ഏത് നദിയുടെ കുറുകെയാണ്? ചെനാബിന്റെ കൈവഴിയായ 5 നദിക്ക് കുറുകെയാണ്. ലോകത്തിലെ ആദ്യത്തെ നാനോ ഡി എ പി ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ്. ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. ലോകത്തിലെ ആദ്യത്തെ നാനോ ഡി എ പി ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് ആണ് അപ്പോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ഏതാണ്? അപ്പോക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് അപ്പോക്ക്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജിലയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ്? സോജില. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ്? സോജില തുരങ്കമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. 357 രൂപയാണ്. കേരളത്തിൽ എത്രയാണ്? 333 രൂപയാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. എത്ര രൂപയാണ്? 357 രൂപ. കേരളത്തിൽ എത്ര രൂപയാണ്? 333 രൂപ. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? ആധാർ മിത്ര. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. കേരളത്തിന് 2 സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവ. കേരളത്തിൻ്റെ 2 സ്ഥാനമാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അടുത്തൊരു ക്ലാസ്സോട് കൂടി ഈ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആകാൻ സാധിക്കും. അപ്പം എല്ലാവരും മുഴുവൻ ക്വസ്റ്റ്യൻസും സ്വന്തമായിട്ട് തന്നെ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.